ഹായ് കൂട്ടുകാരി, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പറ്റുന്ന ഒരു ടേസ്റ്റി വെണ്ടയ്ക്ക ഫ്രൈ. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെണ്ടയ്ക്ക ഇതേ ഷേപ്പിൽ മുറുക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി വേണ്ടത് ഉള്ളി വേണം, രണ്ടുള്ളി അരിഞ്ഞ് വെച്ചതാണ്, രണ്ട് തക്കാളി, കുറച്ച് പെരിഞ്ചീരകം, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ. ഇപ്പോൾ നമ്മളെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണുള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഇത്തിരി കൂടെ ഹെൽത്തിയാണല്ലോ, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെണ്ടയ്ക്ക പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ആദ്യം ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ ഒരു കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പ് പോയി കിട്ടാനാണ് ആദ്യം നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നമ്മളൊക്കെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം, നമുക്ക് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് എണ്ണയിൽ വഴണ്ടി വരാൻ, കുറച്ച് നേരം എടുക്കും കേട്ടോ. വെണ്ടയ്ക്ക വഴണ്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളിങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യണം. ഈ ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം, കുറച്ച് വെള്ളത്തോടെ എടുക്കാം. അത് നമ്മൾ ഭിണ്ടി ലേഡി വെണ്ടയ്ക്ക വഴണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ കൊഴുപ്പൊക്കെ മാറിയിട്ട്. ഇതിലും ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഡ്രൈ ആക്കി എടുക്കണുള്ളൂ. നമ്മളെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത്. മുഴുവനും നമുക്കിതുപോലെ ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ട് കോരിയെടുക്കുമ്പോഴറിയപ്പോൾ വെണ്ടയ്ക്കട വഴത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് കടുകൊക്കെ വറുത്തിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. തേങ്ങ കൂട്ടിയിട്ടുണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ ആകുമ്പോൾ ഇങ്ങനെയാണ് നല്ലത്. നമ്മൾ വേണമുള്ള വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഡിഷിലൊക്കെ എണ്ണ വേണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് എണ്ണ വേണമെന്നല്ല, എന്നാലും നമ്മൾ ഇതായി എടുക്കാനുള്ള എണ്ണ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പെരിഞ്ചീരകം ആദ്യം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട്
പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് ഉള്ളിയാണ് അതിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടു വരണം. നല്ല ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് വഴണ്ടു വന്നാൽ മതി. നമ്മൾ ഉള്ളി കറിക്കൊക്കെ ഉണ്ടാക്കണ അതേ പരുവത്തിലായി വരണം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ. നമ്മളെ ഉള്ളി വഴറ്റാൻ വേണ്ടി വയ്ക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴണ്ടി വിട്ടുട്ടോ. ഇതാക്കട്ടോ, നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വഴണ്ടി കിട്ടണം കേട്ടോ. അതിൻ്റെ പ്യൂരിയൊക്കെ ഉടഞ്ഞിട്ട് ഒരു കൊഴുപ്പും ഉണ്ടാവും, നല്ല നിറവും ഉണ്ടാവും കറിക്ക്. ഇതിപ്പോൾ നല്ല കളറുള്ള തക്കാളിയാണ്. രണ്ട് തക്കാളിയാണ് ഞാൻ അപ്പം ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴണ്ടി വരട്ടെ. ഈസിയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വരുന്ന വെണ്ടയ്ക്ക വഴന്ന് വരുന്ന ആ താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്നാവും കറി. അതാ നമ്മുടെ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതാണ് ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക് ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും മസാലയും കൂടെ കടന്നിട്ട് ഒന്ന് യോജിക്കണം. അപ്പോഴേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ടേസ്റ്റി വെണ്ടയ്ക്കാക്കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. എന്നാലേ ഇനിയായിട്ടുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലേ വെക്കാം കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഒന്ന് മൂടി ആവി കയറി വന്ന് മസാലയൊക്കെ വെണ്ടയ്ക്കയിലേക്ക് പിടിക്കണം. നമ്മൾ വഴറ്റിയതിൻ്റെ കൂടെയാണല്ലോ മസാലയൊക്കെ ഇട്ടത്. ആദ്യം മസാല ഇട്ടുണ്ടായിരുന്നില്ല. അതാ അപ്പോൾ നമ്മൾ തുറന്ന് നോക്കി. നമ്മൾ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ടേസ്റ്റും ഉണ്ട് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് അതിന്. വേണ്ടവർക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിപ്പൊടി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ കൂടുമ്പോൾ ചെറിയൊരു അല്ലാതെയും കഴിക്കാൻ ഇത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ വെള്ളം ഇല്ലാതെയാണ് വെണ്ടയ്ക്കയിൽ ഇത്രയും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെണ്ടയ്ക്ക കറി
റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റെഡിയാണ്, സെർവ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഭംഗി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ. സൂപ്പറായിട്ടുള്ള ഭിണ്ടിക്കറി, വെണ്ടയ്ക്കാക്കറി കണ്ടോ, നല്ല ഭംഗി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.